വിവിധ ഇടത് സംഘടനകൾ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി എടക്കരയിൽ കാൽനട ജാഥ നടത്തി. CITU, KSKTU, കർഷക സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഏപ്രിൽ 5 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം എടക്കരയിൽ കാൽനട ജാഥ നടത്തിയത്. കലാസാഗറിൽ വെച്ച് പി മോഹനൻ ഉദ്ഘാടനം ചെയ്ത ജാഥ ടൗൺ ചുറ്റി ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ പരിസരത്ത് സംഗമിച്ചു. തുടർന്ന് നടന്ന യോഗം എടി റെജി ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ സമരം നടന്നു. 10,000-ക്കണക്കിന് മനുഷ്യർ പങ്കെടുത്തു എന്ന് മാത്രമല്ല, നീണ്ടുനിന്ന ആ സമരം കോവിഡിന്റെ കാലത്തായിരുന്നു. മഴയും മഞ്ഞും എല്ലാം ഏറ്റുകൊണ്ട് വളരെ ത്യാഗനിർഭരമായ സമരം. ആ സമരത്തിൽ ഏതാണ്ട് 750-ഓളം വരുന്ന കർഷകരുടെ ജീവനാണ് ആ സമരരംഗത്ത് ബലിയൊടുക്കേണ്ടി വന്നത്. അത് പ്രധാനമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. പാർലമെന്റിനകത്ത് കൊണ്ടുവന്ന കർഷക വിരുദ്ധമായ നയങ്ങൾ പിൻവലിക്കണം. ആ സമരത്തെ ആകെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി BJP ഗവൺമെന്റ് ശ്രമിച്ചുവെങ്കിൽ പോലും കർഷകരുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ BJPയുടെ ഗവൺമെന്റ് മുട്ടുമടക്കേണ്ടി വരികയും അങ്ങനെ കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ആ സമരം അവസാനിച്ചത്. പക്ഷേ ആ സമരത്തിൽ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല എന്ന് മാത്രമല്ല, രാജ്യത്ത് കഴിഞ്ഞ 9 വർഷക്കാലമായി BJPയുടെ ഗവൺമെന്റ് കർഷകരുടെ മാത്രമല്ല രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു നാടായി രാജ്യത്തെ മാറ്റിയിരിക്കുകയാണ്. പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്നവർക്കുള്ള യാത്രയയപ്പ് പരിപാടിയും ചടങ്ങിൽ നടന്നു. PN അജയകുമാർ അധ്യക്ഷത വഹിച്ചു. പി മോഹനൻ, VK ഷാനവാസ്, സോമൻ പാർലി, MK ചന്ദ്രൻ, AP അനിൽ, S ജയപ്രകാശ്, OP ഷഫീഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ എടക്കര. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127-5261. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.